അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു നോമ്പ് സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാം. ഇതൊരു പഴയകാല വിഭവമാണ്. കണ്ണൂർ ജില്ലയിലൊക്കെ ഈ വിഭവം എല്ലാവർക്കും അറിയുന്നതാണ്. വെള്ളപ്പോള, ഇത് മിക്കവർക്കും ഉണ്ടാക്കുന്നത് അറിയാമായിരിക്കും. എന്നാലും അറിയാത്തവർക്കായി ഞാൻ വീഡിയോ ഇടുന്നു. ആദ്യം അതിന് വേണ്ട അരിയൊന്ന് കുതിർത്തെടുക്കാം. ഒരു കപ്പ് പച്ചരി, അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ഞാൻ ഇട്ടത്. അതൊന്ന് രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായി കഴുകിയ ശേഷം കുതിർത്ത് വെക്കാം. 2 മണിക്കൂറാണ് ഞാൻ കുതിർത്തത്. ഇനി അത് നമുക്ക് ഒന്നുകൂടെ കഴുകിയ ശേഷം മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഞാൻ ഉഴുന്ന് പരിപ്പല്ല, ഉഴുന്ന് ബോൾസാണ് എടുത്തത്. അതിൻ്റെ കൂടെ 1/2 കപ്പ് ചോറ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1/2 കപ്പ് തേങ്ങാവെള്ളം, കൂടെ ഇതിനാവശ്യമായ ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതൊക്കെ നന്നായി അരക്കാം. അത് ആ മാവ് ഒഴിക്കുന്ന പാത്രം ഒന്ന് റെഡിയാക്കാം. അതിലേക്ക് 1 കപ്പ് നല്ല ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചത്. അത് 2 മിനിറ്റ് മാത്രം അതൊന്ന് മൂടി വെക്കാം. അതിനുശേഷം വെള്ളം ഒഴിവാക്കി നന്നായി തുടച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ പാത്രത്തിനൊരു ചെറിയ ചൂടുണ്ടാവും നമ്മൾ മാവ് ഒഴിച്ച് വെക്കുമ്പോൾ. മാവ് നന്നായി പൊങ്ങിക്കിട്ടാനുള്ള ഒരു ടിപ്പാണിത്. ഈ ഇളം ചൂട് പാത്രത്തിലേക്ക് നമുക്ക് അരച്ച മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി 1/4 കപ്പ് വെള്ളം കൂടെ ഒന്നൊഴിച്ച് ജാറൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ ഏതാണ്ട് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. 1/2 കപ്പ് തേങ്ങാവെള്ളവും 1/4 കപ്പ് സാദാ വെള്ളവും. ഇനി ഇത് ഒന്ന് പൊങ്ങാനായി മൂടി വെക്കാം. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് 2 മണിക്കൂർ കൊണ്ട് നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇനി ഓരോ ചെറിയ സ്റ്റീൽ ബൗളിലേക്ക് നമുക്കിത് ഒഴിച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഈ സമയത്ത് ഞാൻ ആവിച്ചെമ്പിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ പുരട്ടിയ ശേഷം ഇതിലെ മുകളിൽ നിന്ന് കോരി ഒഴിക്കാം. ഇത് ഇളക്കേണ്ട കാര്യമില്ല, കാരണം ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തത് വെച്ചത് കൊണ്ട് മുകളിൽ നിന്ന് ഇതുപോലെ തന്നെ എടുക്കണം. ഇനി ആവി വരുന്ന അപ്പച്ചെമ്പിൻ്റെ തട്ടിലേക്ക് നമ്മുടെ മാവൊഴിച്ച കുഞ്ഞു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിനി കൂട്ടിക്കഴിക്കാൻ കട്ടിയുള്ള തേങ്ങപ്പാലിൽ ചെറുപഴം ഉടച്ച് മിക്സ് ചെയ്ത് അതിലേക്ക് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും അല്പം ഉപ്പുകൂടി ചേർത്ത തേങ്ങപ്പാൽ മിക്സാണ് വേണ്ടത്. ഏതാണ്ട് 1-8 മിനിറ്റ് മാത്രം ഇത് വെന്താൽ മതിയാകും. ചൂടാറിയ ശേഷം നമുക്കിത് ഒന്ന് പാത്രത്തിൽ നിന്ന് കമഴ്ത്തിയെടുക്കാം. തീരെ ഒട്ടിപ്പിടിക്കാതെ നന്നായി കിട്ടിയിട്ടുണ്ട്. ചൂടാറിയ ശേഷം മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ അല്പം ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത്രയും കനത്തിലാണ് ഇത് ഒഴിക്കേണ്ടത്. കൂടുതൽ നേരിയതാവുന്നതിനേക്കാളും നല്ലത് ഇത്രയും കനത്തിൽ ഉണ്ടാക്കുന്നതാണ്. നല്ല സോഫ്റ്റ് വെള്ളപ്പോളയാണ് ഇത്.
തേങ്ങാപ്പാൽ ഒഴിക്കും. തേങ്ങ വെള്ളം ഒഴിക്കുന്നത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാനാണ്. നമ്മുടെ നോമ്പ് സ്പെഷ്യൽ വെള്ളപ്പോള തയ്യാറായി. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഇൻഷാ അള്ളാ ഇനി മറ്റൊരു വീഡിയോയുമായി വരാം. താങ്ക് യു.